ഒരു ആറുമാസം മുമ്പ് എൻ്റെ വാലറ്റ് സെറ്റപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ വാലറ്റിൽ IDFC വെസ്റ്റ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫൈഡ് ഡെബിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ IDFC വെസ്റ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു, അതുപോലെ തന്നെ ഫൈവ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒന്ന് രണ്ട് പുതിയ കാർഡുകൾ എടുത്തിരുന്നു. പിന്നെ ഞാൻ ഈയിടെ HDFC ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ഒരു വാലറ്റ് സെറ്റപ്പിൽ ഇപ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ ഏറ്റവും പുതിയ വാലറ്റ് സെറ്റപ്പ് ഒന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കുന്നു മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം വാലറ്റ് നോക്കാം. വാലറ്റിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ അന്ന് ഉപയോഗിച്ച സെയിം വാലറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടാൻവുഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ വാലറ്റാണ് ഉപയോഗിക്കുന്നത്. ഡാമേജ് ഒന്നും തന്നെ പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ വാലറ്റ് മാറേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ആദ്യത്തെ കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ഒക്കെ വെക്കാനുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ആണ്. ചെറിയൊരു എമൗണ്ട് എപ്പോഴും ക്യാഷ് ആയിട്ട് കയ്യിൽ കരുതാറുണ്ട്. കാരണം നമുക്കിപ്പോൾ നിലവിൽ എല്ലായിടത്തും ഒന്നും UPI ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോഴും ക്യാഷ് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. സോ അത്തരം സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട് ചെറിയൊരു എമൗണ്ട് എപ്പോഴും ക്യാഷ് ആയിട്ട് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്ന ഒന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ്. ഡ്രൈവിംഗ് ലൈസൻസ് എപ്പോഴും വാലറ്റിൽ കീപ്പ് ചെയ്യാറുണ്ട്. അത് പുതിയ സ്മാർട്ട് ലൈസൻസിലേക്ക് അപ്ഗ്രേഡ് ചെയ്തെടുത്തതിനാൽ നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ വെക്കുന്ന ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ലൈസൻസ് വെക്കുവാനായിട്ട് സാധിക്കും. ID പ്രൂഫ് ആയിട്ട് ഇപ്പോൾ നിലവിൽ ലൈസൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിലവിൽ ആധാർ കാർഡ് വാലറ്റിൽ കീപ്പ് ചെയ്യാറില്ല. മുൻപ് ഞാൻ എൻ്റെ വാലറ്റിൽ ആധാർ കാർഡ് കീപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നിലവിൽ അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ID പ്രൂഫ് ആയിട്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ആധാർ വേണമെങ്കിൽ നമ്മുടെ ഫോണിൽ ആധാർ ആപ്പ് ഉണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആധാർ നമ്മുടെ ഫോണിൽ തന്നെ കിട്ടും. QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കത് സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു സിം കാർഡ് എടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആധാർ കാർഡ് വേണം. പക്ഷേ ഇപ്പോൾ ഫിസിക്കൽ ആധാർ കാർഡ് വേണമെന്നൊന്നുമില്ല. നമ്മളുടെ ജസ്റ്റ് ആധാർ നമ്പർ അറിഞ്ഞാൽ മാത്രം മതിയാകും. അത് ഈ പറഞ്ഞ ആധാർ ആപ്പിൽ ലഭിക്കും. പിന്നെ വരുന്നത് മൂന്ന് കാർഡുകളാണ് എൻ്റെ വാലറ്റിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഒന്നാമത്തേത് വൺ കാർഡ്, മറ്റൊന്ന് ആക്സിസ് ബാങ്കിൻ്റെ യെസ് ക്രെഡിറ്റ് കാർഡ്. പിന്നെ ഇപ്പോൾ നിലവിൽ ഞാൻ HDFC ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ ഈസിഷോ ബിസിനസ് വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ്. അങ്ങനെ മൂന്ന് കാർഡുകളാണ് എൻ്റെ ഈ ഒരു വാലറ്റിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വാലറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ഓരോ കാർഡും എന്തിനൊക്കെയാണ് ഈ ഒരു വാലറ്റിൽ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് വൺ കാർഡ്. വൺ കാർഡ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഫ്യൂൾ അടിക്കാനായിട്ടാണ്. ഫ്യൂൾ അടിക്കാനായിട്ട് വൺ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർചാർജ് കംപ്ലീറ്റ് ആയിട്ട് റീഫണ്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അത് വിത്ത് GST ആണ്. GST ഓരോ എടുക്കില്ല. നമുക്ക് ആദ്യം സർചാർജ് എടുക്കും, അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് റീഫണ്ട് ചെയ്ത് കിട്ടും. നമുക്കൊരു മാസത്തിൽ മാക്സിമം 400 രൂപ വരെ രീതിയിൽ നമുക്ക് സർചാർജ് റീഫണ്ട് ആയിട്ട് വൺ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സർചാർജ് റീഫണ്ട് ചെയ്യുക മാത്രമല്ല, ഈ ഒരു വൺ കാർഡ് ഉപയോഗിച്ച് ഫ്യൂൾ അടിക്കുമ്പോൾ നമുക്ക് റിവാർഡ് പോലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്യൂൾ അടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വൺ കാർഡാണ്. സോ അതിനായിട്ടാണ് എപ്പോഴും ഈ ഒരു വൺ കാർഡ് എൻ്റെ വാലറ്റിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ വൺ കാർഡ് വാലറ്റിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കാരണം നമുക്ക് വൺ കാർഡിന് മൊബൈൽ ആപ്പുണ്ട്. മൊബൈൽ ആപ്പിൽ തന്നെ നമുക്ക് വിർച്വൽ കാർഡ് അവൈലബിൾ ആണ്. അപ്പോൾ കാർഡ് നമ്പറും CVV എക്സ്പയറി ഡേറ്റൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആപ്പിൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്യാൻ നേരത്ത് ഇൻ ആപ്പ് നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് ആപ്പിനുള്ളിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. സോ അല്ലാത്ത കേസിൽ വൺ കാർഡ് കയ്യിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഫ്യൂൾ അടിക്കുന്ന പർപ്പസിനായിട്ടാണ് ഞാൻ ഈ ഒരു വൺ കാർഡ് എപ്പോഴും വാലറ്റിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വൺ കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു വൺ കാർഡ് ഉപയോഗിച്ചുള്ള ഫ്യൂൽ പർച്ചേസിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു വീഡിയോ, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വൺ കാർഡ് ഉപയോഗിച്ചുള്ള ഫ്യൂൽ പർച്ചേസിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി കഴിയും. നെക്സ്റ്റ് എൻ്റെ വാലറ്റിൽ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ യെസ് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു കാർഡ് കീപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഓഫ്ലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാർഡിൽ 2% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതും അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ്. പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറൊരു കാർഡിനും ഈ രീതിയിൽ ഓഫ്ലൈൻ പേയ്മെൻറ്റിന് 2% ക്യാഷ് ബാക്ക് അതും അൺലിമിറ്റഡ് ആയിട്ട് നേടാനായിട്ട് കഴിയുമെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു കാർഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കയ്യിൽ ഓഫ്ലൈൻ പേയ്മെൻറ്റിന് മാക്സിമം ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ഒരു യെസ് കാർഡാണ്. സോ യെസ് കാർഡ് എപ്പോഴും കയ്യിലുണ്ടാകും. കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഷോപ്പാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു യെസ് കാർഡ് ഉപയോഗിച്ചായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതിലൂടെ 2% ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും. സോ ആ ഒരു പർപ്പസിനായിട്ടാണ് എപ്പോഴും ഈ ഒരു യെസ് കാർഡ് വാലറ്റിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ഒന്നുമല്ല. 499 പ്ലസ് GST ആനുവലി നൽകേണ്ടതായിട്ട് വരും. പക്ഷേ ആനുവലി 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നു. ആനുവൽ ചാർജ് നൽകേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു കാർഡിൽ. കറക്റ്റായിട്ട് ഓരോ മാസവും കിട്ടുന്ന ക്യാഷ് ബാക്ക് തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. അതും ഓരോ ട്രാൻസാക്ഷനും എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടിയെന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ
ട്രാൻസ്പെറൻ്റ് ആണ്. സോ എൻ്റെ ഒരു ഫേവറേറ്റ് കാർഡ് തന്നെയാണ് ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ എസ് ക്രെഡിറ്റ് കാർഡ്. സോ ഓഫ്ലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കാർഡ് എപ്പോഴും വാലറ്റിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. എൻ്റെ വാലറ്റിൽ കീപ്പ് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ കാർഡാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഈസി ഷോ ബിസിനസ് ഡെബിറ്റ് കാർഡ്. ഇതൊരു ക്രെഡിറ്റ് കാർഡല്ല, ഇതൊരു ഡെബിറ്റ് കാർഡാണ്. ഈയിടെ ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു, ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു, അതെല്ലാം ഐ ബട്ടൺ ആഡ് ചെയ്തിരുന്നു. സോ അതിൻ്റെ കൂട്ടത്തിൽ ലഭിച്ച ഒരു ഡെബിറ്റ് കാർഡാണ്. ഈ ഒരു ഡെബിറ്റ് കാർഡ് കീപ്പ് ചെയ്യുന്നത് അത്യാവശ്യ സമയത്ത് എ ടി എമ്മിൽ നിന്നും പൈസ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു പർപ്പസിനായിട്ടാണ് ഈ ഒരു ഡെബിറ്റ് കാർഡ് എപ്പോഴും കയ്യിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. മുൻപ് ഞാൻ ആ ഒരു ആവശ്യത്തിനായിട്ട് 5 ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ആയിരുന്നു കീപ്പ് ചെയ്തിരുന്നത്. പക്ഷേ ആ ഒരു രണ്ട് അക്കൗണ്ട് ഞാൻ പല കാരണങ്ങൾ കൊണ്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു എച്ച് ഡി എഫ് സി ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഡേ ടു ഡേ ട്രാൻസാക്ഷനായിട്ട് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ടാണ്. സോ അതിൻ്റെ കാർഡ് എ ടി എമ്മിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യുന്ന പർപ്പസിനായിട്ട് എൻ്റെ വാലറ്റിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർഡിന് ഹയർ വിഡ്രോ ലിമിറ്റാണുള്ളത്. ഡെയിലി നമുക്ക് 100,000 രൂപ വരെ നമുക്ക് എ ടി എം വഴി വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് 500,000 രൂപയാണ്. അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് 600,000 രൂപയാണ്. ഈ ഒരു കാർഡിൻ്റെ നോർമൽ ആനുവൽ ചാർജ് വരുന്നത് 250 രൂപ മാത്രമാണ്. ചെറിയൊരു ചാർജാണ്. നോർമലി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മറ്റു ഡെബിറ്റ് കാർഡിൻ്റെയൊക്കെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ 750 രൂപ പ്ലസ് ജി എസ് ടി ഒക്കെയാണ്. സോ അതേ സെയിം ഫീച്ചറുള്ള ഒരു കാർഡാണ് ഈ ഒരു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഈസി ഷോ ബിസിനസ് വേരിയൻ്റ് ഡെബിറ്റ് കാർഡും. പക്ഷേ ആനുവൽ ചാർജ് 250 രൂപ മാത്രമാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ആനുവൽ ചാർജ് നൽകേണ്ടതായിട്ടില്ല, കാരണം ഞാൻ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാമിൻ്റെ അണ്ടറിലാണ്. സോ ഈ ഒരു ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു. ഇതാണ് ഒരു വീഡിയോ ലിങ്ക് ആയി ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡെബിറ്റ് കാർഡ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിനാണ്. ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസം മാക്സിമം അപ്പ് 750 രൂപ വരെയൊക്കെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാകും. സോ ഇങ്ങനെ 3 കാർഡുകളാണ് എൻ്റെ വാലറ്റിൽ ഇപ്പോൾ നിലവിലെപ്പോഴും കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ എൻ്റെ കയ്യിൽ 2 ക്രെഡിറ്റ് കാർഡുകൾ കൂടിയുണ്ട്. എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബിസിനസ് റിഗാലിയ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൽ തന്നെ ടാറ്റ ന്യൂ ഇൻഫിനിറ്റി ക്രെഡിറ്റ് കാർഡും. ഈ 2 കാർഡുകളും ഞാൻ സ്ഥിരമായിട്ട് വാലറ്റിൽ കീപ്പ് ചെയ്യാറില്ല. ഈ ഒരു ബിസിനസ് റിഗാലിയ ക്രെഡിറ്റ് കാർഡ് ഞാൻ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക് ആഡ്സിൻ്റെ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സിൻ്റെ പേയ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അതുകൊണ്ട് അതൊക്കെ തന്നെ ഓൺലൈനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് ഫിസിക്കലി കയ്യിൽ കരുതേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വലിയ വലിയ എമൗണ്ടിൻ്റെ ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക ഈ ഒരു ബിസിനസ് റിഗാലിയ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. കാരണം അതിനകത്ത് ഹയർ ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും വരുന്നില്ല. അതേസമയം വലിയ വലിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷനൊക്കെ ആയിട്ട് നമ്മൾ ക്യാഷ് ബാക്ക് കിട്ടുന്ന കാർഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ക്വസ്റ്റ്യൻ വരാം, ഇതെന്തിനാണ് ഉപയോഗിച്ചത്, അതിൻ്റെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചേക്കും. കാരണം ആ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വലിയൊരു ക്യാഷ് ബാക്ക് നമുക്ക് നൽകേണ്ടതായിട്ട് വരും ബാങ്ക്. സോ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ഈ രീതിയിൽ പ്രൂഫോ കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനല്ല നമ്മൾ ഉപയോഗിച്ചെങ്കിൽ നമ്മുടെ കാർഡ് ബ്ലോക്ക് ആയെന്ന് വരാം. സോ വലിയ എമൗണ്ടിൻ്റെ ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഞാൻ ഈ ഒരു ബിസിനസ് റിഗാലിയ ക്രെഡിറ്റ് കാർഡാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ അത് എപ്പോഴും ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കും. സോ ഈ ഒരു കാർഡ് കയ്യിൽ കീപ്പ് ചെയ്യാറില്ല. പിന്നെ വരുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ തന്നെ ടാറ്റ ന്യൂ ഇൻഫിനിറ്റി ക്രെഡിറ്റ് കാർഡാണ്. അത് ഈയിടെ അടുത്ത ക്രെഡിറ്റ് കാർഡാണ്. ഞാൻ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മർച്ചൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടാണ്. 50 രൂപയ്ക്ക് മുകളിലുള്ള ഒരു മർച്ചൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് ആണെങ്കിൽ ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കാരണം 50 രൂപയ്ക്ക് മുകളിലുള്ള ആ ഒരു യു പി ഐ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ടാറ്റ ന്യൂ കോയിൻ നേടുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് പിന്നീട് റിഡീം ചെയ്യാനായിട്ട് കഴിയും. അത്യാവശ്യം ബെനിഫിറ്റ് ഉള്ള കാർഡാണ് ഈ ഒരു ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കാർഡിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു. ആദ്യത്തെ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ എത്ര ടാറ്റ ന്യൂ കോയിൻ കിട്ടി, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ യു പി ഐ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതിനാൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോണിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കാർഡ് എപ്പോഴും കയ്യിൽ കീപ്പിച്ചേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ടാറ്റയുടെ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാർഡ് കയ്യിൽ കരുതും. എന്നിട്ട് അത് ഉപയോഗിച്ചായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ടാറ്റ ബ്രാൻഡ്സിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാർഡിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടും. പക്ഷേ അത് എപ്പോഴും ഇല്ല, അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ ഒരു കാർഡ് എടുക്കും. അല്ലാത്ത സമയത്തൊന്നും ഈ ഒരു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബിസിനസ് റിക്കാലിയ ക്രെഡിറ്റ് കാർഡും ഈ ഒരു ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കാർഡും എൻ്റെ വാലറ്റിൽ കീപ്പ് ചെയ്യാറില്ല. സോ ഇതാണ് എൻ്റെ ഏറ്റവും പുതിയ വാലറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾ എത്ര കാർഡ് കീപ്പ് ചെയ്യാറുണ്ട്, ഏതൊക്കെ കാർഡാണ് കീപ്പ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.